ബാക്ടീരിയ വൈറസ് ഇത് രണ്ടും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്ടീരിയൽ കാരണവും വൈറസ് കാരണവും നമുക്ക് പലതര രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവ രണ്ടും നമുക്ക് നഗ്ന നേത്രങ്ങളോട് കാണാൻ കഴിയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ചിലർ തുമ്മുമ്പോൾ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ പിന്നെ മൃഗങ്ങളിൽ നിന്നൊക്കെ ബാക്ടീരിയകളും വൈറസുകളും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചേക്കാം. എന്തൊക്കെയാണ് ബാക്ടീരിയയും വൈറസും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വെൽക്കം ടു ഫാർമ കഫേ. നമുക്കൊരു ക്ഷീണം പനി എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡോക്ടറെ കാണും അല്ലേ. ഡോക്ടറിന്റെ മുന്നിൽ ഉണ്ടാവുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വൈറസ് ആണോ ബാക്ടീരിയ ആണോ നമ്മുടെ അസുഖത്തിന് കാരണം എന്നായിരിക്കാം. ഈ ഒരു ചോദ്യത്തിന് ജീവിതത്തിന്റെയും മരണത്തിന്റെയും പോലുള്ള വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഞെട്ടലുണ്ടായേക്കാം. പക്ഷേ അത് സത്യമാണ്. ബാക്ടീരിയ കൊല്ലാൻ നമ്മുടെ കയ്യിൽ ഒരു മരുന്നുണ്ട്, ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സിനെ പറ്റി നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ മോളിൽ കൊടുത്തേക്കാം. ബാക്ടീരിയയും വൈറസും മൈക്രോസ്കോപ്പിക്, അതായത് മൈക്രോസ്കോപ്പ് എന്ന ഉപകരണം ഉപയോഗിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയ്ക്ക് ചെറുതാണത്. അത്രയ്ക്ക് ചെറുതായതുകൊണ്ട് തന്നെ അവയ്ക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ വളരെ എളുപ്പം സാധിക്കും. മൂക്കിന്റെ ദ്വാരത്തിലൂടെയോ വായിലൂടെയാണ് അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാറ്. നമ്മൾ മാസ്ക് ധരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഈ അണുക്കളും വൈറസുകളൊക്കെ ജീവനുള്ളവയാണോ? അതാണ് ഇതിലെ ഏറ്റവും പ്രാധാന്യമുള്ള ചോദ്യം. ബാക്ടീരിയ പൊതുവെ ജീവനുള്ളവയാണ്. സാധാരണ നമ്മൾ ജീവനുള്ള വസ്തുക്കളെ ശാസ്ത്രീയമായി തരംതിരിക്കുന്നത് 5 ഘടകങ്ങൾ നോക്കിയാണ്. സെൽ അഥവാ കോശങ്ങളുള്ളവയാണോ, വളരാനും പ്രത്യുൽപാദനം നടത്താൻ സാധിക്കുന്നതാണോ, എന്തെങ്കിലും ഒരു റെസ്പോൺസ് തരാൻ സാധിക്കുന്നതാണോ, ജനിതക വിവരങ്ങൾ അടുത്ത തലമുറയ്ക്ക് പകരാൻ സാധിക്കുന്നതാണോ, ഒരു ഇന്റേണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ, ഇതാണ് 5 ഘടകങ്ങൾ. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ അത് ജീവനുള്ള വസ്തുവായി കണക്കാക്കപ്പെടില്ല. ഈ കാര്യങ്ങളൊക്കെ ബാക്ടീരിയ പാലിക്കുന്നത് കൊണ്ടാണ് അത് ജീവനുള്ളവയിൽ പെടുന്നത്. ലക്ഷക്കണക്കിന് തരത്തിലുള്ള ബാക്ടീരിയകൾ ലോകത്ത് കാണപ്പെടുന്നുണ്ട്. ഒരാളുടെ ശരീരത്തിൽ തന്നെ കോടിക്കണക്കിന് ബാക്ടീരിയകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ആലോചിക്കും, ഇത്രയും ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടും നമുക്കൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ലല്ലോ എന്ന്. എന്നാൽ ബാക്ടീരിയകൾ നമുക്ക് അസുഖമുണ്ടാക്കുന്നവ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്നവയുമാണ്. ഉദാഹരണത്തിന്, നമ്മുടെ ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യാനും സ്കിന്നൊക്കെ ഹെൽത്തി ആയിരിക്കാനും ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട്. ബാക്ടീരിയകൾ പൊതുവെ ഒറ്റ സെല്ലുള്ള ജീവജാലങ്ങളാണ്, അതായത് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ്. അവയ്ക്ക് ഒരു സെൽവാളും ജീവൻ നിലനിർത്താനുള്ള മറ്റു ഘടകങ്ങളും ഉണ്ടാകും. 1% താഴെയുള്ള ബാക്ടീരിയകൾ മാത്രമേ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. മനുഷ്യരുണ്ടാവുന്നതിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ബാക്ടീരിയകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ബാക്ടീരിയകൾ പലതരത്തിലുണ്ട്. ജീവിക്കാൻ ഓക്സിജൻ വേണമെന്ന് നിർബന്ധമുള്ളവ, അവയെ എയറോബിക് ബാക്ടീരിയകൾ എന്ന് വിളിക്കുന്നു. ഓക്സിജൻ ആവശ്യമില്ലാത്ത ബാക്ടീരിയകളെ അനേറോബിക് ബാക്ടീരിയ എന്നും വിളിക്കുന്നു. ആവശ്യമായ ഊർജം, വെളിച്ചം അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങൾ വഴി ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നു. അങ്ങനെ പലതരത്തിലും ബാക്ടീരിയകളെ വിഭജിച്ചിട്ടുണ്ട്. ബാക്ടീരിയകൾക്ക് ചുറ്റിനും ഒരു സെൽവാൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ സെൽവാളാണ് ബാക്ടീരിയക്ക് ജീവൻ നിലനിർത്താനുള്ള ഘടകങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നത്. പെൻസിലിൽ നിന്ന് ആന്റിബയോട്ടിക് പ്രവർത്തിക്കുന്നത് ഈ സെൽവാളുകളെ നശിപ്പിച്ചാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ചില അസുഖങ്ങളാണ് സ്റ്റെപ് ത്രോട്ട്, UTI, ട്യൂബർക്ലോസിസ് മുതലായവ. ഇനി നമുക്ക് വൈറസുകളുടെ കാര്യമൊന്ന് നോക്കാം. വൈറസുകളിൽ DNA അല്ലെങ്കിൽ RNA ജനറ്റിക് മെറ്റീരിയൽ ആണ് ഉണ്ടാവുക. ക്യാപ്സിഡ് എന്നു പേരുള്ള ഒരു പ്രോട്ടീൻ കവചം ഉണ്ടാവാറുണ്ട് വൈറസുകൾക്ക്. ചിലപ്പോഴൊക്കെ ഈ കവചത്തിന് പുറമെ ഫാറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ കണകങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ പുറമെയുള്ള പ്രോട്ടീനിൽ നിന്ന് കൂർത്തതോ അല്ലെങ്കിൽ കൂണുകൾ പോലുള്ള മുള്ളുകളും ഉണ്ടാകും വൈറസുകൾക്ക്. ഈ മുള്ളുകളെ പെപ്ലോമേഴ്സ് എന്നാണ് പറയുന്നത്. ഏറ്റവും ചെറിയ ബാക്ടീരിയയെക്കാളും 10 മുതൽ 100 മടങ്ങോരെ ചെറുതാണ് വൈറസുകൾ. അപ്പോൾ എത്ര ചെറുതാണ് വൈറസുകൾ എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. വൈറസുകൾക്ക് വേറൊരു ജീവിയുടെ കോശത്തിന്റെ സഹായത്തോടുകൂടി മാത്രമേ ജീവൻ നിലനിർത്താനുള്ള രാസപ്രവർത്തനങ്ങളൊക്കെ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ജീവനുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ വൈറസുകളെ പെടുത്താൻ സാധിക്കുകയില്ല. വൈറസുകൾ മറ്റു ജീവികളിൽ കടന്നു കഴിഞ്ഞാൽ ആ ജീവിയുടെ സെല്ലിന്റെ ഘടനയെ തന്റെ ആവശ്യാനുസരണം മാറ്റുന്നു.
അതായത് പ്രത്യുത്പാദനമൊക്കെ നടത്താൻ ആ ജീവിയുടെ സെല്ലുകളെ ഉപയോഗിക്കുന്നു. അങ്ങനെ വൈറസുകൾ ആ ജീവിയുടെ ശരീരത്തിൽ പെരുകുകയും അത് മറ്റു സെല്ലുകളെ ബാധിക്കുകയും ചെയ്യുന്നു. ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. വൈറസുകളും അങ്ങനെയുള്ള സഹായം നമുക്ക് ചെയ്യാറുണ്ട്. വൈറസുകൾ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വൈറസുകൾ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ള കോവിഡ് ഒരു ഉദാഹരണമാണ്. ബയോട്ടിക് എന്നാൽ ജീവനുള്ള എന്നാണ് അർത്ഥം. അപ്പോ ആന്റിബയോട്ടിക് എന്നാൽ ജീവനുള്ള ബാക്ടീരിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. വൈറൽ ഇൻഫെക്ഷൻസ് അകറ്റാൻ വാക്സിനേഷനാണ് ഒരു മാർഗം. ഇതൊക്കെയാണ് ബാക്ടീരിയകളും വൈറസുകളും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാം. ബൈ.